വാർത്തകളിലേക്ക്. നിപ്പ ബാധിച്ച് യുവാവ് മരിച്ച മലപ്പുറം തിരുവാലിയിൽ ജാഗ്രത തുടരുന്നു. ഹയസ്റ്റ് റിസ്ക് കാറ്റഗറിയിൽ 26 പേരുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇന്നലെ പരിശോധനയ്ക്ക് അയച്ച 13 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ ആരോഗ്യ സർവേ തുടരുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, പരിശോധനയ്ക്ക് അയച്ച 13 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? പതിമൂന്ന് പേരുടെ പരിശോധനാ ഫലമാണ് അയച്ചിട്ടുള്ളത്. അതിൽ വന്നത് 13 നെഗറ്റീവാണ്. കൂടുതൽ പേരുടെ സാമ്പിളുകൾ ഇന്നാണ് ശേഖരിക്കുക. 178 പേരാണ് നിലവിൽ ഈ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ തന്നെ 26 പേരെ അതിതീവ്ര സാധ്യതാ പട്ടിക അല്ലെങ്കിൽ ഹയസ്റ്റ് റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായി ഒരു ഹൈ റിസ്ക് കാറ്റഗറി ആദ്യം കണക്കാക്കുകയും ആ ഹൈ റിസ്ക് കാറ്റഗറിയിൽ തന്നെ ഈ രോഗം വന്ന് മരിച്ച യുവാവുമായി ഈ രോഗം പകരാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നേരം സമ്പർക്കം പുലർത്തിയവരെ തിരഞ്ഞെടുത്തുകൊണ്ടൊരു ഹയസ്റ്റ് റിസ്ക് കാറ്റഗറി ഉണ്ടാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ആ കാറ്റഗറിയിലുള്ളത് 26 പേരാണ്. ഇവർക്ക് എല്ലാവർക്കും അവരുടെ പരിശോധനാ ഫലം വരുന്നതിന് മുൻപേ തന്നെ ആവശ്യമായ പ്രതിരോധ മരുന്നുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ യുവാവ് മരിക്കുന്നത് ഈ 9 സെപ്റ്റംബർ രോഗം ബാധിച്ചു കഴിഞ്ഞാലുള്ള ഇൻക്യുബേഷൻ പീരീഡിൽ 8, 9, 10 ദിവസങ്ങളാണ് ഈ രോഗവ്യാപനം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങൾ. രോഗം ബാധിച്ചതിന് ശേഷം ഏറ്റവും തീവ്രമായ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതും ഈ 8, 7, 8, 9 തീയതികളിലായിരിക്കും. പനിയും അതുപോലെ തന്നെ തൊണ്ടവേദനയും അടക്കമുള്ള ശ്വാസതടസ്സം അടക്കമുള്ള രോഗലക്ഷണങ്ങൾ ഏറ്റവും അധികം തീവ്രമാകുക ഈ പറയുന്ന 3 ദിവസങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗം ബാധിച്ച് അല്ലെങ്കിൽ ഈ വൈറസിൻ്റെ വ്യാപനം ഉണ്ടായതിനു ശേഷമുള്ള 7, 8, 9 ദിവസങ്ങളിൽ ഈ പറയുന്ന രോഗിയുമായി ആരെല്ലാം സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് എന്ന ഇതിലാണ് ഈ ഹയസ്റ്റ് റിസ്ക് കാറ്റഗറി രൂപീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഇനി ആർക്കെങ്കിലും രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ യുവാവുമായി സമ്പർക്കത്തിലുള്ളവർക്ക് രോഗം അല്ലെങ്കിൽ ഈ വൈറസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻക്യുബേഷൻ പീരീഡിലെ 7, 8, 9 ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇന്ന്, നാളെ, മറ്റന്നാളായിട്ടാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ഇൻക്യുബേഷൻ പീരീഡിലെ 7, 8, 9 ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പേർ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയോ അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് പോസിറ്റീവായ ഫലങ്ങൾ ലഭിക്കുകയോ ആണെങ്കിൽ തന്നെ അത് വരും ദിവസങ്ങളിലായിരിക്കും എന്നും ആരോഗ്യമന്ത്രി പറയുന്നു. ഓഗസ്റ്റ് 5 കഴിഞ്ഞ ഓഗസ്റ്റ് 22 യുവാവ് ബാംഗ്ലൂരിൽ നിന്ന് വിദ്യാർത്ഥിയായ യുവാവ് വീട്ടിലെത്തുകയും 5 സെപ്റ്റംബറോടുകൂടി പനിയെ തുടർന്ന് വണ്ടൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു. അതിനുശേഷം ഈ പനി തീരെ ഭേദമാവാതിരിക്കുകയും പനി മൂർച്ഛിക്കുകയും ചെയ്തതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് മരണപ്പെടുകയുമാണ് ചെയ്തത്. അതിനുശേഷം മരണാനന്തര ചടങ്ങുകളിൽ, യുവാവിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ബാംഗ്ലൂരിൽ നിന്നുള്ള സുഹൃത്തുക്കളടക്കം നിരവധി സഹപാഠികൾ കേരളത്തിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് കർണാടക സർക്കാരും ആരോഗ്യവകുപ്പുമായി ഡയറക്ടർ തലത്തിൽ ചർച്ച നടത്തി ആ വിദ്യാർത്ഥികളെ നിരീക്ഷണത്തിലാക്കാനും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലൊക്കേറ്റ് ചെയ്ത് അവിടെ ഈ വിദ്യാർത്ഥിയുമായി ഹോസ്റ്റൽ അടക്കമുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥി നിന്നിരുന്ന സ്ഥലം അടക്കമുള്ള ഇടത്ത് ആരെല്ലാം സമ്പർക്കത്തിൽ വന്നിട്ടുണ്ട് എന്നതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, അന്ന് വിദ്യാർത്ഥിയെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി നാട്ടിലെത്തിയ 13 വിദ്യാർത്ഥികൾ കേരളത്തിൽ തന്നെ തുടരുകയാണ്. അവർ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയിട്ടില്ലായിരുന്നു. അവരോട് അവരവരുടെ വീടുകളിൽ തന്നെ നിരീക്ഷണത്തിൽ തുടരാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഇന്ന് ഈ മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ നിപ്പ സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്തിൽ ഇന്നും ആരോഗ്യ സർവേ നടത്തും. നേരത്തെ ആരോഗ്യ സർവേ നടത്തിയിരുന്നു. അതിൽ കണ്ടെത്തിയ നിലവിൽ ആരോഗ്യ സർവേയിൽ 49 പേരെയാണ് പനി ബാധിതരായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നും ആരോഗ്യ സർവേ നടക്കും. കൃത്യമായ പ്രോട്ടോക്കോളുകൾ ആദ്യ ദിവസം തന്നെ, ഇത് സ്ഥിരീകരിച്ച ദിവസം തന്നെ സംസ്ഥാനത്ത് കൊണ്ടുവന്നു എന്നും പ്രോട്ടോക്കോളുകൾ അനുസരിച്ച് 48 ദിവസം വരെ നിയന്ത്രണങ്ങൾ തുടർന്നേക്കാമെന്നും ആരോഗ്യമന്ത്രി പറയുന്നു. കാളിദാസ്. അതുല്യ, ഇപ്പോൾ ഈ ഒരു ഹൈറിസ്ക് കാറ്റഗറിയിൽപ്പെട്ട 26 പേരുണ്ട്. ഇവരുടെയൊക്കെ ആരോഗ്യനില എത്തരത്തിൽ തുടരുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയേണ്ട മറ്റൊരു വസ്തുതയാണ്. എങ്ങനെയാണ് ഇവരുടെയൊക്കെ ആരോഗ്യനില, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പട്ടികയിലുള്ളവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ് തുടരുന്നത്? അതേപോലെ തന്നെ അവരുടെ കാര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള സർക്കാർ നടപടികൾ എന്തൊക്കെയാണ്? കാളിദാസ്, നിലവിൽ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് പനിയോ അതുപോലുള്ള മറ്റ് രോഗലക്ഷണങ്ങളോ കാണിച്ചിട്ടുള്ളത്. നിലവിൽ പരിശോധനയ്ക്ക് അയച്ച 13 സാമ്പിളുകളിൽ ഹൈറിസ്ക് പട്ടികയിലുള്ളവർ മാത്രമല്ല, മറിച്ച്
ഇത്തരത്തിൽ സമ്പർക്ക പട്ടിക പുറത്തുവിടുമ്പോൾ നമ്മളിതിനു മുൻപും കൊറോണയുടെ സമയത്തും അതുപോലെ തന്നെ ആദ്യ നിപ്പ ബാധയിലും എല്ലാം കണ്ടതാണ്. സമ്പർക്ക പട്ടികയിൽ വരുമ്പോൾ തന്നെ പലർക്കും ഭയം മൂലം ഇത്തരത്തിൽ ലക്ഷണങ്ങൾ ഉടലെടുക്കാറുണ്ട്. ഈ തനിക്ക് അസുഖം വരുമോ എന്നുള്ളൊരു ഭയം മൂലം സ്യൂഡോ സിംപ്റ്റംസ് എന്നാണ് അതിനെ വിളിക്കുക. അതായത് ശരിക്കുമുള്ളതല്ലാതെ ഇത്തരത്തിലുള്ള ഭയം മൂലം ഉടലെടുക്കുന്ന ലക്ഷണങ്ങൾ, അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരുടെ സ്രവം കൂടി ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവരിൽ പനി ബാധിതരായിട്ടുള്ളത് ഒരാൾ മാത്രമാണ്. ഈ 49 പനിബാധിതരിൽ ഒരാൾ മാത്രമാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. മറ്റെല്ലാവരും ഈ ആരോഗ്യ സർവേയിലും അതുപോലെ തന്നെ മറ്റ് 174 പേരിലും പെട്ടവരാണ് മറ്റ് പനിബാധിതരെല്ലാം തന്നെ. അപൂർവം ചിലർക്ക് തൊണ്ടവേദനയും ശ്വാസതടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവരെല്ലാവരും തന്നെ നിരീക്ഷണത്തിലാണ്. 10 പേരെ ആശുപത്രിയിൽ നിരീക്ഷണത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാളിദാസ്. ശരി അതുല്യ.